അപ്പോൾ എല്ലാവർക്കും വിഷൻസ് ബോട്ടിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തോടൊക്കെ, അതായത് കൃഷിയൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഏകദേശം നമ്മുടെ തോടൊക്കെ ഏകദേശം വെറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നിനെ ഏരിയയിലൊക്കെ തോടത്ത് വെറ്റി, പിന്നെ കുറച്ച് താഴ്ചയുള്ള ഏരിയയിലാണ് ഇപ്പോൾ വെള്ളമുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഏരിയ ഉണ്ട്, അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഇതിന് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമുക്ക് ഒരു ബ്രാലി കിട്ടിയിട്ടുണ്ടായി, അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അതെന്ന് പറയുമ്പോൾ ബ്രാലി കരപ്പുറത്ത് ചാടി ചെളിയിൽ കയറി ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ തപ്പി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ തോടിൻ്റെ ബാക്കി സ്ഥലം കൂടി വെറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വീശൽ വല കൊണ്ട് വീശിയിട്ട് തപ്പി പിടിക്കാനുള്ള പരിപാടികളൊക്കെ നോക്കണം. പിന്നെ രണ്ട് ഓവൊക്കെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ മീൻ കയറി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓക്കെ ഫീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീശ വല എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റ് ഉള്ള വലയൊക്കെയാണ് എടുത്തത്. പിന്നെ പിക്കാസ്, പിന്നെ കോരുവല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മീൻ ഉണ്ടാവും. അപ്പോൾ മീൻ ചാടി പോകാണ്ട് പോകുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വലയൊക്കെ എടുത്തത്. തപ്പി പിടിക്കുന്നൊക്കെ ആക്സൺ തപ്പി പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തോണ്ട അവസ്ഥ. നമ്മൾ ഇത്രയും വെള്ളം ഉണ്ടായതാണ്. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒതുങ്ങി ഓവൊക്കെ കണ്ടു. നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന തോട് വേണ്ട, ഈ കാണുന്ന തോട്ടിലാണ്. അതായത് ഇവിടെ നിന്ന് അവിടം വരെ ഉള്ളൂ കുറച്ച് വെള്ളം, അതും വെള്ളം കുറവാണ് ഭയങ്കര. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ഓവ് എടുപ്പുണ്ട്. ഈ ഓവിൻ്റെ ഉള്ളിലേക്ക് ഇവരിത് ഇവിടെ നിന്ന് ഇതിങ്ങനെ കയറി വരും. ഇവിടെ ചാടി ഈ ഒരു ഓവിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, എന്തായാലും മീൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, നമുക്ക് മീൻ കിട്ടുന്നത് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കണ്ടില്ലേ ഈ തോട്ടിലാണ്. നമ്മളെ മുമ്പ് നമ്മൾ ചെറിയ വീഡിയോ പിടിച്ചിട്ടുണ്ട്, ചെറിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഒരു മീൻ അവിടെ നിന്ന് കയറിപ്പോണ്ട്, ഈ ഓളം തള്ളിക്കൊണ്ടാ ഇതവിടെ ആയിട്ട് അവിടെ കയറിപ്പോണ്ടുണ്ട്. അപ്പോൾ ഈ അറ്റത്ത് നിന്ന് വെള്ളം വരും, മീൻ വെട്ടുന്നുണ്ട്, അതൊക്കെ മീനാണ്. അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാം നമ്മളെ നല്ല അത്യാവശ്യം ചവിട്ടിയൊക്കെ കയറാത്ത പോലെ നല്ലൊരു വല ഉണ്ട് നമ്മുടെ ഇല്ല. അപ്പോൾ അതാണ് ഇന്ന് കൊണ്ടുവന്നത്. ഈ അവിടെ മീൻ മാറിയതുണ്ട്, അപ്പോൾ ഇവിടെ തട വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വീശി തപ്പി മീൻ പിടിക്കാനാണ് പോകുന്നത്. ഇവിടെ നിന്ന് പകുതി അവർ ചെളി കോരിയിട്ടിട്ട് പകുതി കടങ്ങും പോലെ കിടക്കുന്നത് കണ്ടോ. അതിൽ വെള്ളം കുറവാണ്, പക്ഷെ എന്നാലും നമ്മളിപ്പോൾ ഇവിടുത്തെ നിന്ന് തടഞ്ഞിട്ട് ആ അറ്റന്നോട്ട് മീൻ പിടിച്ചു വരും. ചാടി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും കണ്ടാ. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് മീൻ പിടിക്കാനുള്ള സംവിധാനം ചെയ്യാം. എടുത്തിട്ടുണ്ട് ഇത്. നമ്മൾ വലിയ രോഹുവിനെയും കട്ടലാനൊക്കെ വീശണം. വലിയ ഒരു അത്യാവശ്യം വെയിറ്റ് ഉള്ള വലയുണ്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ വലിയ മണിയൊക്കെ ഉള്ള വലയാണ്. അപ്പോൾ നമ്മൾ പഴയ വലയെല്ലാം കുറേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എടുത്തിരിഞ്ഞ് വീശി നോക്കാം. അതേ കണ്ടോ, അവിടേക്ക് ബ്രാലി മാറിയുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്മേണ്ടിയിൽ കുറച്ച് ബ്രാലി കാണുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ തന്നെ വെള്ളം കുറവാണ്. ഇത് അവിടെ ഒതുങ്ങും, ഇവിടെ വെള്ളം വീണ്ടും ഒതുങ്ങും. പിന്നെ ഇവിടെ ഒരു അങ്ങനെ അവിടെ ഇവിടെ ആയിട്ടാണ് വെള്ളം വെറ്റി വെറ്റി വരുന്നത്. ഇവിടെ വീശെന്തായാലും നമുക്ക് ഇവിടെ ഇത് പൊടി ഉണ്ട് കേട്ടോ, പൊടി മുന്നിണ്ട്. ഇവർ ഈ ചണ്ടിയടയിൽ കയറി കിടക്കാണ്. എന്തായാലും വീശി നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ വീശിത്. അവിടെ കണ്ടത് ഇവിടെ തന്നെ, അതെ ആ കരിപ്പിണി പറഞ്ഞില്ലേ. നമ്മളൊരു വല വീശിയുണ്ട് കേട്ടോ, ഇവിടെയാണ് വീശിയിട്ടാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവിടെ വീശാന്ന് ഉദ്ദേശിച്ചു, അത്ര പുല്ലുണ്ട്. ആ പുല്ല് കൂട്ടി വീശി കഴിഞ്ഞാൽ ആ പുല്ല് കയറ്റിട്ട് വേണം വീശാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ചെസ്റ്റ് ക്യാമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ വെക്കുന്നത്. ചെസ്റ്റ് ക്യാമ്പിൽ ക്യാമറ എന്തായാലും ചെസ്റ്റ് വയ്ക്കും, അതിനുശേഷം നമുക്ക് ഇറങ്ങിയിട്ട് പക്കൊക്കെ തപ്പാം. ഓക്കെ, അതെ നമ്മൾ ഇറങ്ങാണ്. ഇവിടെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ തപ്പലാണ് നമ്മൾ. ആ ഒരു ബാലോട് ചാടിയുണ്ട് കേട്ടോ. അച്ഛൻ്റെ മണിയൊക്കെ സെറ്റ് ആക്കാണ് കേട്ടോ, മണിയൊക്കെ സെറ്റ് ചെയ്യാണ്. അവിടെ ഒരു ബാല നമുക്ക് കുത്തിയുണ്ട് കേട്ടോ, നമുക്കറിയാം ബാല ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിരുന്നാണ് നേരെ കുടിക്കേണ്ടത്. ഒരു ബാല അവിടെ കുത്തിയുണ്ട്. മണി വളരെ താഴ്ന്ന് കിടക്കണത്, ഈ പുല്ല് പുല്ലൊക്കെ ഉള്ളിൽ കയറി കിടക്കുന്നതൊക്കെ നമ്മളും പതുക്കെ മാറ്റിയാണ്. ഒരു വേല അല്ല, ഒന്ന് രണ്ട് വേല ഇവർ കാണണം. ആ ചാടിയില്ലേ അവനെ പതുക്കെ വല തപ്പി തപ്പി ഉണ്ടോ നോക്കി.
അല്ല അങ്ങനെ നമുക്ക് തക്ക് കൂട്ടൂല എന്തേലും. ചാടി ഒരാളാട്ടാ കരിപ്പിടി അങ്ങനെ ചാടില്ല. എന്താ വല്ല മണി കൊന്തരുതിട്ടോ സഞ്ജയുടെ ചമ്മ വെറുതെ പണിച്ചിട് വെറുതെ പണിച്ചിട് പണിച്ചിട് ഇങ്ങനെ എന്നിട്ട് നമുക്ക് അടുത്ത് നോക്കാം. ചോദ്യം ഒരു വിരാല കിട്ടാ ഫസ്റ്റ് വിരാല അത് കണ്ട് 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 നമ്മള് വലയില തന്നെ വെറുതെ ഇങ്ങനെ പിണച്ചിരുന്ന കേട്ടാ. അപ്പോൾ എന്തായാലും അവിടെ പോവില്ല. ഇനി നമുക്ക് അടുത്തത് ഇവിടെ ഇവിടെ തപ്പാം. കാരണം വെച്ചാൽ ഇനി അടുത്ത ആള് ഇവിടെ ഉണ്ടാവും. ഈ ജമ്മിൻ്റെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രതിയാടിപ്പോയി അതിന് നേരെ അടിയിൽ കിട്ടാ അങ്ങനെ ആ അത് മോളിന്റെ അടിയിന്ന് വലിയ വെള്ളമല്ലേ ആ ഇവിടുന്ന് ചാടിയാ പ്രതി അന്ന് ചാടി പോയില്ലേ അന്ന് ചാടി കയറിയില്ലേ അതുപോലെ അവിടുന്ന് വീശി വരണ്ടായിരുന്നു അല്ലേ നമ്മള് അവിടുന്ന് വീശി വരണ്ടായിരുന്നു. കേട്ടോ നമ്മൾ അവിടെ വലിയിട്ടേല് ഒരാൾ ഇവിടുന്ന് ചാടി അപ്പുറത്ത് കിടന്നു പോയിട്ടോ. നല്ല വേദനയാണ് അത് ചാടി പോയത്. കാരണം ഇവിടെ അനക്കം വന്നപ്പോ അവൻ അങ്ങോട്ട് ചാടി പോണതാണ്. ഈ പൊടിയുടെ പിന്നാലെയാണ് ഇവര് നടക്കുന്നത്. ആകട്ടെ അവൻ നമ്മളെ ഈ അനക്കം എടുക്കുമ്പോൾ വലയെ ഓടി കുത്താൻ നോക്കും. അച്ഛനേ ഇനി ഇവരാളില്ല ഉറപ്പായല്ലോ. അച്ഛൻ ഇനി നോക്കി ഇങ്ങനെ വെറുതെ പോയിക്കാ കണ്ണി ഉള്ളിക്ക് വരണ്ട. വൈവിശ്യണ്ടിട്ട് ഞാൻ ഏകദേശം സൈഡൊന്ന് പതിപ്പിക്കുക. അതിനുശേഷം അങ്ങോട്ട് പോവാം. ഓക്കെ സൈഡ് പതിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ മീൻ ചിലപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും അവൻ ഓട്ടോ തപ്പി ഇറങ്ങിപ്പോവും. അവനവന് പൊക്കിൻ്റെ കേട്ടോ. ഒരു കുഴപ്പമില്ല കുഴപ്പമില്ല സൈസാണ് കണ്ടല്ലോ. ആ അതാണ് ബ്രാലാണ്. ഒരു വരും കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അവനോട് നമ്മൾ കൈവച്ച പാനിങ്ങായിരുന്നു. അവൻ നമ്മൾ ഇത്ര നേരം കിടന്ന് അവനും മാറി 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 ഇറക്കണമായിരുന്നു. ഇപ്പോഴാണ് ഒതുക്കി പിടിച്ചത് നമ്മൾ. ഇതാണ് ആള്. ഇതാണ്ടല്ലേ ഇതാണ് നമ്മുടെ പ്രാല്. അപ്പോൾ അവനെ ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ഒരാളും കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവനോട് ഇട്ടിട്ടുണ്ട്, അവനെ ഒതുക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ആളും കൂടി തപ്പി നോക്കാം. ഓക്കെ ഏശപ്പോതെ അത് അടുത്തൊരു പ്രാലും പിടിച്ചിട്ടുണ്ട്. ആ അടുത്തൊരാളാണ് അതെ നല്ല പ്രാലാണ് കിട്ടിയത് കേട്ടാ. കണ്ടില്ലേ ഇവനാ നമുക്ക് വലയ
പൊക്കാൻ്റെ എൻ്റെ കൈക്ക് വലക്കാൻ ഞാൻ കയറി ഇരിക്ക് വീണാൽ വെച്ചാൽ ആടുട്ടിയല്ല പോറ്റടിക്ക് ചെറുകൾ പിടിച്ചോ പൊക്ക് പൊക്കി പിടി വല വിത് പൊക്കി പൊക്കിയിട്ട് നമ്മള് അരിക്കിട്ടുണ്ട് നമ്മള് വല ഒന്ന് പൊക്കി പിരിച്ചിട്ട് ഞാൻ ഓട്ടം ഇല്ല പക്ഷെ മൊത്തത്തിൽ നമുക്ക് തടയുമ്പോ അറിയാലോ നേരത്തെ തട്ടിണ്ട് കൈമേ ഇത് വേറെ ഇവിടെ തട്ടിയത് പിന്നെ അവിടെ എത്ര പേരെ പോയിണ്ടാവും അവിടെ ഇല്ലില്ല അത് ഇപ്പൊ തട്ടി കഴിഞ്ഞ അച്ഛന് ഇപ്പൊ കയ്യില് വലയൊക്കെ കിട്ടിയത് പറഞ്ഞു അല്ലെന്ന അപ്പൊ പിന്നെ ദാജം വേണ്ടിയിലൊക്കെ എന്തായാലും മീൻ ഉണ്ടാവും ഇവിടെ നിന്ന് അനക്കാവുന്ന പോലെ കയറി കയ്യിലുണ്ടാവും അപ്പൊ കടുവ നമുക്ക് എന്തായാലും വലയിലിടണം അപ്പൊ എന്തായാലും നമുക്ക് ആ കോരുകളെ എടുക്കാൻ കേട്ടോ ഓക്കെ പക്ഷെ നമ്മള് വല ഇതേ കയറ്റിട്ടുണ്ട് കേട്ടോ വല കയറ്റിട്ടുണ്ട് ഒരു കരിപ്പിടിയും കാര്യങ്ങളൊക്കെ അതിൽ കുത്തിയിട്ടുണ്ട് ബ്രാലി നമ്മൾ ചുറ്റിയിട്ടുണ്ട് പിന്നെ അയച്ചിട്ടൊക്കെ സഞ്ചിയിലാക്കാം ഓക്കെ ഈ വലയിലുണ്ടായ രണ്ട് ബ്രാലാണ് കേട്ടോ കണ്ടില്ലേ രണ്ടു കൂടി അത്യാവശ്യം പിന്നെ കടുവുണ്ട് രണ്ട് കരിപ്പിടിയും ഉണ്ട് അപ്പൊ കണ്ടില്ലേ രണ്ട് ബ്രാല് ഓരോ കിലോത്തിൻ്റെ അഞ്ച് വിവരം നമുക്ക് എന്തെങ്കിലും ചാക്കിലാക്കാം ഓക്കെ എൻ്റെ അവസാനം എല്ലാത്തിനും കൂടി കാണിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഒതുക്കി പിടിച്ചാണ് രണ്ടത്തിന് ഓക്കെ പക്ഷേ നമുക്ക് മെയിൻ പണി എന്ന് പറയുന്നത് വേണ്ട അത് അവിടെ ഉണ്ട് അച്ഛ ബ്രാലി അവിടെ ബ്രാലി ഉണ്ട് പക്ഷെ കൊണ്ടില്ലേ നമ്മുടെ പണി പറഞ്ഞാൽ ഇതൊന്ന് ക്ലീൻ ആക്കലാണ് ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അതിന് വല വിരിയില്ല ഇത് ചെളിയിൽ വലിക്കണം അല്ലെങ്കിൽ ഉള്ളിൽ വള്ളി ഉള്ളിൽ കൂടെ ഈ ഒരു വള്ളികൾ ഉണ്ടാവില്ല നമ്മള് വീശവലയുടെ പോലെ അല്ല നമ്മള് വീശവല എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പണി കൂടുതലാണ് എന്തായാലും നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത പോലെ വീശാൻ പിന്നെ കരിപ്പിടികളുണ്ടിട്ടില്ലേ കരിപ്പിടികളുണ്ടെങ്കിൽ അവന്മാരെ അതെ ജെ ക്ലീൻ ആക്കാം നമുക്ക്.